ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. വാരിസിന് ശേഷം വിജയ് നായകനായെത്തുന്ന ചിത്രമാണ് തലപതി 67. ലോകേഷ് ഗംഗരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് വിജയ് ആരാധകർ. സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള അനൗൺസ്മെന്റ് പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും പ്രീ പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തന്നെ അണിയറ പ്രവർത്തകർ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ തലപതി 67 മൂവിയെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ലോകേഷ് ഗംഗരാജിന്റെ മുൻ ചിത്രങ്ങളെല്ലാം പെട്ടെന്ന് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയവയാണ്. വിക്രം മൂവി മാത്രമാണ് കോവിഡ് മൂലം വൈകിയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായത് എങ്കിൽ പോലും 3 മാസം മാത്രമായിരുന്നു ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നത്. എന്നാൽ തലപതി 67 മൂവിക്കായി 170 ദിവസത്തെ ഒരു ലോങ് ഷെഡ്യൂൾ ആണ് ലോകേഷ് ഗംഗരാജ് പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം 7 മുതൽ 8 മാസം വരെ എടുക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാവാൻ. ഈ ഒരു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായതിനു ശേഷം ഏകദേശം 3 മാസത്തോളം എടുക്കും ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കംപ്ലീറ്റ് ആവാൻ. അതായത് ഒരു വമ്പൻ രീതിയിൽ തന്നെയാണ് ലോകേഷ് ഗംഗരാജ് ഈ ഒരു ചിത്രത്തെ പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു വമ്പൻ അപ്ഡേറ്റ് ആണ് തലപതി 67 മൂവിയെ കുറിച്ച് ലഭിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പോലും നടന്നിട്ടില്ലാത്ത തലപതി 67 മൂവിയുടെ സ്ട്രീമിംഗ് റൈറ്റ്സ് റെക്കോർഡ് തൂക്കിയ ഇപ്പോൾ വിറ്റുപോയി എന്നാണ് റിപ്പോർട്ട്സ് പുറത്തുവരുന്നത്. നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് 160 കോടിയോളം രൂപയ്ക്ക് വാങ്ങിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു തമിഴ് ചിത്രത്തിന് ലഭിക്കുന്ന റെക്കോർഡ് തുകയ്ക്കാണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് ഇപ്പോൾ വിറ്റുപോയിരിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻസ് ലഭിച്ചിട്ടില്ല. ഇനി അടുത്തതായി തലപതി 67 മൂവിയെ കുറിച്ച് ലഭിച്ച മറ്റൊരു അപ്ഡേറ്റ്. ഈ ഒരു സിനിമ നിർമ്മിക്കുക 7 സ്ക്രീൻ സ്റ്റുഡിയോസ് ആണെന്നാണ് ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട്സ്. എന്നാൽ കമൽഹാസിന്റെ രാജ് കമൽ ഫിലിംസും ഇതിലൊരു കോ പ്രൊഡ്യൂസറായിട്ട് ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ന്യൂസസ് പുറത്തുവരുന്നത്. ചിലപ്പോൾ വിക്രം മൂവിയിലെ ചില റെഫറൻസുകൾ തലപതി 67 മൂവിയിലും ഉണ്ടാവാം എന്നതുകൊണ്ടാവാം, അല്ലെങ്കിൽ വിക്രം മൂവിയുടെ വലിയ വിജയം തന്നെയാവാം കമൽഹാസിനെ കൊണ്ട് തലപതി 67 മൂവിയിലും ഒരു കോ പ്രൊഡ്യൂസർ ആവാൻ പ്രേരിപ്പിച്ചത്. എന്തായാലും ലോകേഷ് ഗംഗരാജിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് തന്നെയാവും തലപതി 67 മൂവിയും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും റിലീസായി ഇപ്പോഴും തിയേറ്ററുകളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന കാന്താര മൂവിയുടെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 400 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രം ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. വെറും 16 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്ത ലാഭം വളരെ വലുതു തന്നെയാണ്. ഋഷഭ് ഷെട്ടി നായകനായെത്തിയ ചിത്രം ഇന്ത്യ ഒട്ടാകെ തരംഗം സൃഷ്ടിച്ചു കഴിഞ്ഞു. അപ്പോൾ കാന്താര മൂവി നവംബർ 24 ആമസോൺ പ്രൈമിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ തുടങ്ങി 5 ഭാഷകളിൽ പുറത്തിറങ്ങുന്നതായിരിക്കും. എത്ര പേർ ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമല്ല എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം വന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്താലേ ഞങ്ങളുടെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ്. ബൈ.